അതിവേഗം മാറുന്ന സാങ്കേതിക വിദ്യകൾ പുതുതലമുറയെ പരിചയപ്പെടുത്താനും അവയുടെ ഗുണഭോക്താക്കളാക്കാനും പ്രാപ്തരാക്കുന്നതിനായി ദയാവരൻ റെസിഡൻഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഡിജിറ്റൽ ഫെസ്റ്റിൽ വിദ്യാർത്ഥികളുടെ വലിയ പങ്കാളിത്തം മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് അതിനൂതന ആശയങ്ങളുമായി ഫെസ്റ്റിൻ്റെ ഭാഗമായത് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഏഴാമത് ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ കൊളാബറേറ്റിംഗ് സെന്റർ ഡയറക്ടർ ഡോക്ടർ സുരേഷ് കുമാർ ഡിജിറ്റൽ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിവര സാങ്കേതികവിദ്യയ്ക്കൊപ്പം ഓടിയെത്താൻ ഉപഭോക്താവ് എന്ന നിലയിൽ പോലും പ്രയാസമാവുന്ന ഇക്കാലത്ത് അവയുടെ നിർമ്മാതാക്കളായി വിദ്യാർത്ഥികളെ വളർത്തുകയെന്നത് വിപ്ലവകരമായ കാഴ്ചപ്പാടാണെന്ന് ഡോക്ടർ സുരേഷ് കുമാർ പറഞ്ഞു വിദ്യയിലേക്ക് പിറന്നു വീഴുന്ന പുതിയ തലമുറയ്ക്ക് ഈ രംഗം താരതമ്യേന സ്വാഭാവികമായി മാറിയിട്ടുണ്ടെന്നും ചെറിയ ക്ലാസുകൾ മുതലുള്ള ഡിജിറ്റൽ പഠനത്തിനും പ്രൊജക്ടുകളുടെ പ്രദർശനത്തിനും സർവ്വവിധ സംവിധാനങ്ങളുമായി സ്കൂൾ പിന്തുണയ്ക്കുന്നത് മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ുള്ള പാടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൂടെ നിന്ന് അതിൽ പ്രൊഡക്റ്റീവായിട്ട് ഭാഗമാക്കുകയും ക്രിയേറ്റീവായിട്ട് അതിൻ്റെ മുൻനിരയിൽ നിൽക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ വലിയ എഫേർട്ട് വേണം വലിയൊരു വിഷൻ വേണം ആ വിഷനാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇവിടെ കാണുന്നത് കഴിഞ്ഞ ഞാൻ നേരത്തെ ചോദിക്കുമായിരുന്നു ഏഴ് കൊല്ലത്തെ ഡിജിറ്റൽ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഈ എഴുപല്ലോ കൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ അന്ന് ഒരു സ്ഥിതി ആയിരിക്കില്ല ഇപ്പോൾ അപ്പോൾ ഓരോ കൊല്ലവും വിത്ത് അപ്ഡേറ്റ് അതിനുള്ള റിസോഴ്സ് പേഴ്സൺസും അതിനുള്ള സപ്പോർട്ടും സ്ഥാപനം ലഭ്യമാക്കുന്നു അതിലേക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു കുട്ടികളുടെ പ്രൊജക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു വളരെ വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് സ്കൂളിലെ എൽ കെ മുതൽ പ്ലസ് ടു വരെ ക്ലാസുകളിലെ മുന്നൂറ്റി അൻപതോളം കുട്ടികളാണ് ഫസ്റ്റിൻ്റെ ഭാഗമായത് പ്രസന്റേഷൻ ഗെയിം വിഷ്വൽ കോഡിംഗ് എ ഐ ഐ ഒ ടി റോബോട്ടിക്സ് അനിമേഷൻ ഡോക്യുമെന്ററി ഫിലിം വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലായി നൂറ്റി എൺപത്തിരണ്ട് പ്രൊജക്ടുകളാണ് അവതരിപ്പിക്കപ്പെട്ടത് ഉദ്ഘാടന സമ്മേളനത്തിൽ ദയാപുരം ട്രസ്റ്റ് ചെയർമാൻ കെ കുഞ്ഞാലവി അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ പി ജ്യോതി ആമുഖ പ്രഭാഷണം നടത്തി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സി ടി ആദിൽ വിധികർത്താക്കൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ പാർലമെന്റ് സ്പീക്കർ ഫാത്തിമ ഫാത്തിമനുഹ ആത്തിഫ് അമാൻ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം അധ്യാപകരായ പി പ്രജുൻ പി എം ശാലിനി വി ഫിദ ഷൽന ലത്തീഫ് റൺഷിദ സിറിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്ത മുക്കം